ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ടേസ്റ്റി ട്രഷേഴ്സ്. ഇന്ന് നമുക്ക് പഴുത്ത മാങ്ങയും റവിയും വെച്ചിട്ട് നല്ല സ്പോഞ്ചി ആയിട്ടുള്ളൊരു കേക്ക് ഉണ്ടാക്കി നോക്കിയാലോ. ഇതിന് ബീറ്ററിൻ്റെയോ എഗ്ഗിൻ്റെയോ അല്ലെങ്കിൽ ഓവൻ്റെയോ ഒന്നും ആവശ്യമില്ല. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസും അതേപോലെ തന്നെ വീട്ടിലുള്ള പാത്രവും വെച്ചിട്ട് നമുക്കിത് ചെയ്തെടുക്കാം. അപ്പോൾ ഈ സ്പോഞ്ചി ആയിട്ടുള്ള കേക്ക് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളത് നോക്കാം. അതിനു മുന്നേ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടും കേട്ടോ. അപ്പോൾ നമുക്കിനി ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. ഇതിനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഒരു പഴുത്ത മാങ്ങ തൊലിയെല്ലാം കളഞ്ഞ് ചെറുതാക്കി നുറുക്കിയതെടുത്തിട്ടുണ്ട്. നല്ലോണം പഴുത്ത മാങ്ങ എടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ വേണ്ടത് ഒരു കപ്പ് റവയാണ്. അത് വറുത്തതോ വറുക്കാത്തതോ ഏത് വേണമെങ്കിലും എടുക്കാം. അതുകൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു മുക്കാൽ കപ്പ് പഞ്ചസാര ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് മധുരത്തിനനുസരിച്ചിട്ട് ഇതിൻ്റെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. പിന്നെ വേണ്ടത് ഇതിലേക്ക് മുക്കാൽ കപ്പ് പാലാണ്. അതുകൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇനി ഇതിലേക്ക് ഒരു കാൽ കപ്പ് ഓയിൽ കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത് വെളിച്ചെണ്ണ, നല്ലെണ്ണ ആ രണ്ട് ഓയിൽ ഒഴിച്ച് ബാക്കി ഏത് വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് അടച്ച് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ നന്നായിട്ടൊന്ന് അരയണ വരെ തന്നെ അടിച്ചെടുക്കുക കേട്ടോ. ഇത് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഞാൻ അരച്ചെടുത്തിരിക്കുന്നത്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. എല്ലാ ഭാഗത്തേക്കും ഒന്ന് മിക്സ് ആവുന്ന വരെ തന്നെ ഒരു മിനിറ്റോളം ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഇതൊന്ന് അടച്ച് ഒരു 15 മിനിറ്റ് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഒരു പാത്രത്തിൽ ഇതേപോലെ ഒരു സ്റ്റാൻഡ് വെച്ചിട്ട് ഒരു 5 to 7 മിനിറ്റ് ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെക്കണം. അപ്പോൾ ഇതൊന്ന് ഇരുന്ന് ചൂടാവത്തെ ആ സമയം കൊണ്ട് നമുക്ക് കേക്കിനുള്ള ബാക്കി മിക്സ് തയ്യാറാക്കാം. അപ്പോൾ ഇതവിടെ 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് 1 teaspoon ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് 1/4 teaspoon ബേക്കിംഗ് സോഡയാണ്. പിന്നെ 1 tablespoon പാൽ കൂടി എടുത്തിട്ടുണ്ട്. ഇത്ര ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ആ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയൊക്കെ ഒന്ന് നന്നായിട്ട് മിക്സായി വരുന്ന വരെ തന്നെ ഇളക്കി കൊടുക്കണം. 1-2 minutes നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് ഞാനിവിടെ ഒരു ചെറിയ കപ്പിൽ കുറച്ച് ടൂട്ടി ഫ്രൂട്ടി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു നുള്ള മൈദപ്പൊടി ഇട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ അളവ് നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇടാം കേട്ടോ. എന്നിട്ട് ഇതാ ഇതേപോലെ കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിലാണ് നമ്മൾ കേക്കിന് വേണ്ടിയിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇത് ഇതേപോലെ തന്നെ 2-3 minutes നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അതിനുശേഷം ഇത് കേക്ക് ഉണ്ടാക്കാനുള്ള മോൾഡിൻ്റെ താഴ്ഭാഗത്തായിട്ട് നമുക്ക് കുറച്ച് എണ്ണ തേച്ച് കൊടുക്കാം. അതിനുശേഷം ഞാനിത് ആ ഒരു വലുപ്പത്തിലൊരു ബട്ടർ പേപ്പർ കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ചുകൂടി എണ്ണ മുകളിലാക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിൽ ബബിളൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് തട്ടി വിട്ടാൽ മതി. ഇനി ഇതിന് മുകളിലായിട്ട് നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും പിസ്തയും ചെറുതാക്കി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങളെ കയ്യിൽ ഏത് നട്ട്സാണല്ലോ അത് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇന്ന നട്ട്സ് നിർബന്ധമില്ല. അപ്പോൾ നമ്മൾ 7 minutes ഇത് ചൂടായിട്ടുണ്ട് ഈ ഒരു പാത്രം. ഇതിനുള്ളിലേക്ക് നമുക്ക് കേക്കിൻ്റെ മിക്സ് ഇറക്കി വയ്ക്കാം. അടച്ച് വെച്ചിട്ട് 40 to 45 minutes നമ്മളിതൊന്ന് ബേക്ക് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്കിതൊന്ന് 45 minutes വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതാ 45 minutes ആയിട്ടുണ്ട്. ഇപ്പോൾ കേക്കൊക്കെ പെർഫെക്റ്റായിട്ട് കുക്കായിട്ടുണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇത് അതേപോലെ ഒരു സ്റ്റിക്ക് വെച്ചിട്ട് ചെറുതായിട്ടൊന്നിങ്ങനെ കുത്തി നോക്കിയാൽ മതി. അപ്പോൾ അതിന് മുകളിൽ ഒട്ടി പിടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ കേക്ക് കറക്റ്റായിട്ടുണ്ടെന്നാണ്. അപ്പോൾ നമ്മളെ ടേസ്റ്റി ആയിട്ടുള്ള മാംഗോ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് തന്നെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. നല്ല സോഫ്റ്റായിട്ടും നല്ല സാധാ കേക്കിൻ്റെ അതേപോലെ തന്നെയാണുള്ളത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീണ്ടും പുതിയ നല്ല റെസിപ്പീസായിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.